യുണിറ്റേസ് ചക്കപ്പഴം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6 മണിക്ക് ഫ്ലവേഴ്സിൽ. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക് Maiji presents Unitaste Comedy Ulsavam co-powered by Beagle and Holmes and KP Patros Vaidyan Kandangulathi Eladilekum. Nammada karyakara swagatham cheyyane. Let's welcome Tini Tom and Kalabhavan Prajodh. Prajodha, yes. Enjada ee pocket ingane palladathayittu vechikkunnathin endel uddesham undu? Pocket adikkathirikka. Chi. Naan adu chirikkan chi. രണ്ടുപേരെയും സ്വാഗതം ചെയ്തു. നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തതായിട്ട് ഒറ്റയാൾ പ്രകടനം വരാൻ പോകുന്നത് രഞ്ജു. ലെറ്റ്സ് വെൽക്കം രഞ്ജു. കോമഡി ഉത്സവത്തിന്റെ ഓഡിഷൻ സെന്റർ, അവിടെ ഇരിക്കുന്ന ജഡ്ജസ് എന്ന് പറയുന്നത് ഒന്ന് ടിനി ചേട്ടൻ, അതുപോലെ ഒന്ന് ബൈജു ചേട്ടൻ, ബൈജു സന്തോഷ്. ഇവര് രണ്ടുപേരും കൂടെ കുറച്ച് സിനിമാ താരങ്ങളെ ഓഡിഷൻ ചെയ്യുക കോമഡി ഉത്സവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതെ 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 അതെ. അപ്പൊ ഇനി ആ സെന്ററിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ദയവത് പതുക്കെ പതുക്കെ, നിങ്ങള് ശബ്ദം ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല, പതുക്കെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ദയവത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. വൈകിട്ട് എന്തെങ്കിലും പറയണ്ടേ ഇവരുടെ അടുത്ത്? എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. പിന്നെ ഞാൻ അങ്ങനെ പ്രോഗ്രാമുകളിലൊന്നും അങ്ങനെ പോകാറില്ല. പിന്നെ നമ്മുടെ കോമഡി ഉത്സവം ആയതുകൊണ്ട് മാത്രം ഞാൻ വന്നാണ് കേട്ടാ. ഇവിടെ കിടന്ന് നലം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാത്തിനും തൂത്തുറക്കി തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവന്നു കേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഓരോരുത്തരും ഒരു 3 വോയിസ് വീതം നമുക്കിവിടെ ചെയ്ത് കേൾപ്പിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് മുന്നോട്ട് പോവുള്ളൂ. മുന്നേ വന്നിരിക്കുന്ന പയ്യന്റെ പേരെന്ത്? മോനെ ഇങ്ങോട്ട് കയറി വന്ന പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടു. ഓ, എന്റെ പേര് കുഞ്ചാക്കോ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. അതുപോലെ ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ ഓണപ്പരിപാടി മുതൽ ഞാൻ ഏകദേശം പ്രൊഫഷണലായിട്ടാണ് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ചാക്ക പൂവൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ വെറൈറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനൂപ് മേനോൻ്റെ ഒരു 3 വേരിയേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അനൂപ് മേനോൻ ചോറ് കഴിക്കുന്ന സൗണ്ട്, കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവന് എനിക്ക് നല്ല പരിചയമുണ്ട്. ഇവന് ഹരികൃഷ്ണൻസില് ഗുപ്തന്റെ ശബ്ദം ചെയ്യും, ചായ ഊതി കുടിക്കുന്ന ശബ്ദവും ചെയ്യും കേട്ടാ. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത് ആരാണ് വന്നിരിക്കുന്നത്? മോന്റെ പേരെന്താണ്? നമസ്കാരം, എൻ്റെ പേര് വിനയ് ഫോട്ടനാണ്. ഞാൻ എറണാകുളത്താണ്. ഞാൻ ടിനിച്ചേട്ടനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ലല്ലോ. അതെന്റെ പ്രശ്നമല്ല, ഞാൻ വിളിച്ചു, ചേട്ടനെടുത്തില്ല, എന്റെ കുഴപ്പമല്ല. ഞാൻ കുറച്ച് ശബ്ദങ്ങൾ ചെയ്യാൻ വേണ്ടി, കുറച്ച് നാച്ചുറൽ വോയിസ് ആണ് എൻ്റെ മെയിൻ. നാച്ചുറൽ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എല്ലാം നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമാണ് നാച്ചുറൽ വോയിസ്. കഥ പറഞ്ഞ് തീരാൻ സമയം എടുക്കടേ, നീ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന നാച്ചുറൽ വോയിസ് എന്ന് പറയുന്നത് ആദ്യം നസീർ സാറിന്റെ ശബ്ദം ചെയ്യാം. നസീർ സാറിന്റെ ശബ്ദം നാച്ചുറൽ വോയിസ് ആണ്. നസീർ സാറിന്റെ നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതൊന്നും ഇവിടെ ആവശ്യമില്ല മോനെ. ഒരു കാര്യം ചെയ്യ്, അടുത്ത ആരാ വന്നിരിക്കുന്ന, മോന്റെ പേരെന്താണ്? ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ വോയിസൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലരുടെയും പൊട്ടിപ്പൊളിഞ്ഞ വോയിസ് ഞാൻ റെഡിയാക്കി കൊടുക്കാറുണ്ട്. മോൻ എന്തൊക്കെയാണ് മോന്റെ വെറൈറ്റി സാധനങ്ങൾ എന്തൊക്കെയാണ് മോൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ബേസിക്കലി അമിതാഭ് ബച്ചന്റെ ശബ്ദം ചെയ്യാറുണ്ട്, അമ്മൂക്കാടെ ശബ്ദം ചെയ്യാറുണ്ട്, പിന്നെ ശെൽവലിംഗത്തിന്റെ ശബ്ദം ചെയ്യാറുണ്ട്. ആരാണ് ഈ ശെൽവലിംഗം? നമുക്ക് മനസ്സിലാകുന്നല്ലോ, ഒരു തമിഴ് ഷോർട്ട് ഫിലിം സ്റ്റാർ ആണ്. അധികാരം ചെയ്തിട്ടില്ല പുള്ളിക്കാരന്റെ ശബ്ദം. നല്ല സൂപ്പർ സൗണ്ടാണ് പുള്ളിക്കാരൻ്റെ.
മുന്നേ അങ്ങനെ ഒരു ശബ്ദമൊന്നും പറ്റത്തില്ല. അതെ കുറച്ച് നേരോട്ട് ഒരു ചേട്ടനോട് കിടന്ന് ബഹളമുണ്ട്. എന്ത് ചേട്ടന്റെ പേരെന്താണ്? ചേട്ടാ ഞാൻ വീണുല്ല ടീനിയ ബോറി എനിക്ക് വീണുന്ന് വിളിച്ചാലേ ടൂറിലോട്ട് കീറപ്പെടുത്തുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ശബ്ദങ്ങൾ ഇട്ട് ചെയ്യാൻ താല്പര്യം ഇട്ട് കിട്ടും. ആ ചേട്ടന് എന്തൊക്കെ ശബ്ദം? ചേട്ടാ ഇവൻ പറയുന്ന ഒന്ന് ചേട്ടൻ കാര്യം വെക്കണം. ചേട്ടാ എന്റെ അടുത്ത് സംസാരിക്കുക. ചേട്ടൻ എന്തൊക്കെ ശബ്ദങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും? ചേടി ഉപ്പച്ചേട്ടി സാറിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. അത് എങ്ങനെയുണ്ട് പറ എനിക്ക് രണ്ടു മൂന്ന് ഓഡിയോകൾ ഇപ്പോൾ വെളിവിട്ടാ. അങ്ങനെയാണ് ചേട്ടനാ ശബ്ദം നമുക്കൊന്ന് കേൾക്കാൻ സാധിക്കുമോ? ചേട്ടൻ നടക്കൂല ചേട്ടാ, നടക്കൂല ചേട്ടാ, ഈ ശബ്ദം ഒന്നും നടക്കൂല. ചേട്ടൻ കംപ്ലീറ്റ് വേണുവാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഒരു കാര്യം ചെയ്യ് ചേട്ടൻ, പോയിട്ട് പിന്നെ വാ. സാറേ അങ്ങനെയാണെങ്കിൽ പി സി സാറിന്റെ നിന്ന് വാളിപ്പോയ സാധനം ഞാനൊന്ന് ശരിയാക്കി എടുത്തുള്ളൂ. നീ ആദ്യം നിന്റെ ശബ്ദം ശരിയായിട്ട് വിടണം, നമുക്ക് പി സി സാറിന്റെ ശബ്ദം ശരിയാക്കി എടുക്കാം. സാറേ എങ്ങനെയാണ് കുഞ്ചാക്കോന്റെ ശബ്ദം? കുഞ്ചാക്കോന്റെ ശബ്ദം തൽക്കാലം താൻ എടുക്കണ്ട, കുഞ്ചാക്കോൻ തന്നെ എടുത്തോളൂ. ഒരു കാര്യം ചെയ്യ് സാറേ, ഞാൻ പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു നിവേദനം മേടിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണെങ്കിൽ കോമഡി ഉത്സവത്തിൽ കയറാൻ പറ്റൂ. എന്റെ പോറ്റി പത്ത് ഇരുപത്തഞ്ച് അവിടെ ഞാൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കഴിവുള്ളവരെയൊക്കെ ഒരു പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് ഈ സാധാരണക്കാരുടെ അസാധാരണമായ വേദി എന്ന് പറഞ്ഞ പരിപാടിയാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കയറ്റിവിട്ടിട്ടുണ്ട്. ഇനിയും കഴിവുള്ള ഒരുപാട് പേർക്ക് നമ്മുടെ കോമഡി ഉത്സവത്തിൽ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ പണിക്ക് വന്ന് പത്ത് ഇരുപത്തഞ്ച് ബംഗാളികൾ ഇവരെല്ലാം ചേർന്നിട്ട് പറഞ്ഞു ബംഗാളിൽ കോമഡി ഉത്സവം വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഏറ്റവും ചുറ്റപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞ് നമ്മളുടെ ജഡ്ജസും ഈ നിൽക്കുന്ന ആങ്കറും ഇനി മുതൽ ബംഗാളി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓഡീഷൻ നമ്മൾ അവിടെ വെച്ച് നടത്തും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു. ഒരു സ്റ്റേജ് കഴിഞ്ഞ് രഞ്ജുന്റെ ശബ്ദങ്ങൾ വിട്ടിട്ട് രഞ്ജു എന്താണ് പറയുന്നത് മാത്രം കേൾക്കാതെ അത്ര കണ്ട് ഗംഭീരം. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോഴേ അവളൊരു ആശ്ചര്യം ഉണ്ടല്ലോ. ഇപ്പൊ ഡൽഹിയിൽ ആദ്യമായിട്ട് പോകുമ്പോ താജ് അത് കാണാം. അതുപോലെയാണ് കാരണം ഇത്ര മിമിക്രിക്കാരെ കണ്ടല്ലോ, നിങ്ങളെ കണ്ടപ്പോ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് വന്ന പോലെ ഈ ഓഡീഷനും ഒക്കെ നമുക്കൊരു പുതുമ ഫീൽ ചെയ്തെന്നുള്ളതാണ് വളരെ. ഇപ്പൊ ഞാൻ എന്റെ ശബ്ദം അനുകരിച്ചെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തന്നെ കണ്ടോണ്ടിരിക്കുക. അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ ട്രാൻസ്ഫോം ചെയ്യുന്നതല്ലോ പടപടപ്പടെ പറഞ്ഞിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും എടുക്കാണ്ടാണ് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഒറ്റ ടേക്കിൽ ബ്രേക്ക് പോലും എടുക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇത്ര എടുത്തു എന്നുള്ളത് പറയുന്നത് തന്നെ റെക്കോർഡുണ്ട്. ഓൾ ദി ബെസ്റ്റ് രഞ്ജു. രഞ്ജുവിന്റെ ആറ്റിറ്റ്യൂഡിനാണ് ആദ്യം കൈയ്യിൽ കൊടുക്കേണ്ടത് അല്ലേ? സത്യം. എന്റെ രഞ്ജു അതിനകത്ത് കൊണ്ടുവരുന്ന കൗണ്ടറുകളൊക്കെ എല്ലാം ഒന്നും മിസ്സായിട്ടില്ല. രഞ്ജു പ്ലാൻ ചെയ്ത കറക്റ്റ് ആയിട്ട് അല്ലെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത എല്ലാം വന്നില്ലേ? എങ്ങനെ ഒരു യാത്ര പോകുന്നു, ആ യാത്ര ഗംഭീരമായിട്ട് കൊണ്ട് ഇവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാ എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. താങ്ക് യു, താങ്ക് യു. ഇവിടെ ചെയ്യാത്തൊരു സാധനം ഉണ്ടല്ലേ, ഉണ്ണി മൂന്നും ചെയ്തിട്ടില്ല. ഒന്ന് ചെയ്യാം, ഉണ്ണിച്ചേട്ടന്റെ ഒരു ലൈവ് വോയിസ് ചെയ്യാം. ലൈവ് വോയിസ് അദ്ദേഹം ഈ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒന്ന് ചെയ്യാം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും ഞാനിപ്പോ കോമഡി ബിസിലേക്ക് വരുമ്പോന്ന് പറയുമ്പോഴത്തേക്കിനും എന്റെ അമ്മ പറയാനുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പിള്ളേർ കൂടെ ഉണ്ട്, നമ്മുടെ അമ്മയെ ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അത് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു സമ്മാനം വരുന്നത്. എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഇനി അങ്ങോട്ട് ഒരുപാട് വേദികൾ ഇട്ടിട്ട് രഞ്ജു, ഒരുപാട് വേദികൾ ഇട്ടിട്ട് അവിടെ എത്തുമ്പോൾ ഫോട്ടോ എടുത്തോളൂ. ഉറപ്പായിട്ടും. ഇനി അങ്ങോട്ട് കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് മീഡിയ പ്രൊഫൈലാണ്. നിഖിൽ പ്രഭ, പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി സ്വദേശിയായ നിഖിൽ പ്രഭ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ചിത്രത്തിൽ തുടങ്ങി 13 ചലച്ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ചു. ആലാപന മികവുകൊണ്ട് നിരവധി വേദികൾ കീഴടക്കിയ ഈ ഗായകന് സംഗീത വിസ്മയം AR റഹ്മാന്റെ ശബ്ദസാമ്യമുള്ളതുകൊണ്ട് തന്നെ AR റഹ്മാന്റെ കവർ സോങ്ങുകളും അദ്ദേഹം പാടി. സോഷ്യൽ മീഡിയയിൽ ഇത് അദ്ദേഹത്തിന് നിരവധി ആരാധകർക്കൊപ്പം വിമർശകരെയും സമ്മാനിച്ചു. ഒറിജിനൽ പാട്ടിട്ട് ചുണ്ടനയ്ക്ക് പ്രശസ്തി നേടുന്നു എന്ന ചിലരുടെ പരാതികൾക്ക് പുറമെ ഫേക്ക് ആണെന്ന ലേബലിൽ മാസ് റിപ്പോർട്ടിംഗ് ചെയ്ത് തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് വരെ പൂട്ടിച്ചുവെന്ന് നിഖിൽ പ്രഭ പറയുന്നു. തന്നെ വിമർശിച്ചവർക്ക് മുന്നിൽ ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ തുറന്നു കാട്ടുവാൻ വേണ്ടി കോമഡി ഉത്സവ വേദിയിലേക്ക് എത്തുന്ന നിഖിൽ പ്രഭയ്ക്ക് സ്നേഹ സ്വാഗതം. നല്ല കൈയടിയോടുകൂടി സ്വാഗതം ചെയ്തോളൂ നിഖിൽ പ്രഭ.
നിഖിലിന്റെ വാർത്തകളും വാർത്തകൾക്ക് ശേഷമുള്ള വിവാദങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ള ആളാണ്. നിഖിൽ എ ആർ റഹ്മാൻ സാറിന്റെ സൗണ്ടിൽ പാടുന്ന ഒരാളാണ്. നേരിട്ട് പോയിട്ട് പരിചയപ്പെടുകയും എന്നിട്ട് ഒരു സംഭവം ഉണ്ടായല്ലോ അല്ലെ, ഒരുപാട് പേര് എഴുതിയില്ലേ? തീർച്ചയായിട്ടും കുറെ പേര് പറഞ്ഞു ഇല്ല സൗണ്ട് വെറുതെ ഡബ് ചെയ്യാണ് അല്ലെ. അറിയാത്തവർക്ക് വേണ്ടി പറയാം, എന്റെ പേര് നിഖിൽ പ്രഭ എന്നാണ്. ഞാനൊരു ഫിലിം മ്യൂസിക് ഡയറക്ടറാണ്. ചെറിയ 10-13 സിനിമകൾക്ക് സംഗീതം ചെയ്തുകൊണ്ട് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ വലിയ അറിയപ്പെടാതെ ഇങ്ങനെ പോയിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാനൊരു നല്ല ഗായകനല്ല. അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് മലപ്പുറത്ത് പോയ സമയത്ത് അവരുടെ ഓർക്കസ്ട്ര, മലപ്പുറത്ത് പ്രത്യേകിച്ച് ഓർക്കസ്ട്ര ഗാനമേളയാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫീമെയിൽ സിംഗർ ചിന്ന ചിന്ന ആസ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഇടയിലുള്ള ഒരു ഹമ്മിങ് പോർഷൻ ചുമ്മാ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഹൈ പിച്ച് അത്തരം സംഭവങ്ങളൊക്കെ ചെറുതായി പാടുന്നതുകൊണ്ട് അങ്ങനെ ഒന്ന് പാടാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ ചുമ്മാ കയറി ആ സംഭവം പോർഷൻ പാടി. അത് പാടിക്കഴിഞ്ഞപ്പോൾ ഓർക്കസ്ട്രക്കാർ ഒരു സ്റ്റോപ്പ് ഹമ്മിങ് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. രണ്ടാമത്തെ റഹ്മാൻ ഇറങ്ങി വന്നു ഒറ്റ തവണ പ്ലീസ്. ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ ഓർക്കസ്ട്രക്കാർ പലരും പറഞ്ഞു ബ്രോ നിങ്ങള് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് ഹൈ പിച്ച് പാടുമ്പോൾ ശരിക്കും റഹ്മാൻ സാറെ. അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റുഡിയോ ഒക്കെ ഉള്ളതല്ലേ ഒന്ന് കവർ സോങ് പാടുക. ഞാനങ്ങനെ കവർ സോങ് പാടി ഇട്ടു. പിന്നീട് അത് ഭയങ്കര വൈറലായി. വൈറലായി അത്ര തന്നെ ഞാൻ തെറിവിളിയും കേട്ടു. കാരണം പ്ലസ് വെച്ച് ചുണ്ടനക്കാന്ന് പറഞ്ഞു. അതിനപ്പുറം ഒരു അംഗീകാരം കിട്ടും. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അതിലേറെ സങ്കടം വന്ന് ചാനലത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് 28 ദിവസം എന്റെ FB പൂട്ടിച്ചു. ശരിക്കും ചാനലില് ന്യൂസ് റിപ്പോർട്ട് വന്നു. അവരപ്പം താങ്കളോട് ബന്ധപ്പെട്ടൊന്നുമില്ലേ? ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് ലൈവ് വരാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, എന്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ന്യൂസ് വന്നു. അവിടുന്ന് തൊട്ടിട്ട് ഞാനൊരു സിംഗർ അല്ലാഞ്ഞിട്ട് കൂടി ഞാൻ ഇതുപോലത്തെ വേദികളിൽ എന്നെ വിളിച്ച് അപ്പൊ എനിക്കതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടോ. ഞാനൊരു പാട്ടുകാരനാണെന്ന് അറിയപ്പെടാം, എനിക്ക് ഒരുപാട് കുറവുകളുള്ള പാട്ടുകാരനാണ്. ഈ ഒരു കാരണം കൊണ്ട് എന്റെ കുറെ പാട്ടുകള്, ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകൾ, ദാസേട്ടൻ പാടിയതും അതുപോലെ മണിച്ചേട്ടൻ പാടിയ പാട്ടുകളൊക്കെ വഴിയെ കേൾക്കാനൊരു ഭാഗ്യം കിട്ടി ആസ് എ കമ്പോസർ. അതിൽ വലിയൊരു സന്തോഷം. ആ നന്ദി സൂചകമായിട്ട് റഹ്മാൻ സാറോട് ഭയങ്കര കടപ്പാടുണ്ട്. സംഗീത സംവിധാനം നിർവഹിച്ച സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ 13 സിനിമ, ആദ്യ സിനിമ 2010 എന്റെ 19-ാം വയസ്സിൽ മണിച്ചേട്ടൻ നായകനായ അണ്ണാരക്കണ്ണനും തന്നാലായത് പ്രചോദനക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിന്റെ അവസാന സിനിമയായിട്ടുള്ള 3-ാം നാളടക്കം കുറെ ചെറിയ ചെറിയ സിനിമകൾ ചെയ്തു. ചില പാട്ടുകൾ കേട്ടാൽ ചിലപ്പോൾ അറിയും എന്നല്ലാതെ അത്ര പ്രശസ്തനല്ല സംഗീതം കൊണ്ടും സംഗീത സംവിധാനം കൊണ്ടും. സംഗീതം കൊണ്ടും ഗാനം കൊണ്ടും ഒക്കെ പ്രശസ്തനാണ്. നമ്മളിത് അറിയുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ ഫെയിം നമുക്ക് കിട്ടുന്നത് വേറെ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഓരോന്നും നമുക്ക് ദൈവാനുഗ്രഹിച്ച് കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും. അതുപോലെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്, 108 കിലോ ഭാരം ഉണ്ടായിരുന്ന ആളാണ്. തീർച്ചയായിട്ടും. 104 കിലോ ഉണ്ടായിരുന്നു. ഈ റഹ്മാൻ പാട്ടുകൾ ഹിറ്റായതോട് കൂടിയിട്ട് നമുക്ക് ബോഡി ഷെയ്മിങ്ങും കൂടെ ഉണ്ടായതോട് കൂടിയിട്ട് ഒരു 3-4 മാസം കൊണ്ട് ഞാൻ 104 കിലോ ഇപ്പൊ ഒരു 78 കിലോ ആക്കി കുറച്ചതാണ്. ഞാൻ ആലോചിക്കണതേ, ഒരാള് നന്നായിട്ട് പാട്ട് പാടി, ആ പാട്ട് പ്ലസ് ആണെന്ന് പറഞ്ഞ് പറയുക, അത് കഴിഞ്ഞ് പാടിക്കഴിഞ്ഞപ്പോ നല്ലതാണെങ്കിൽ ഇയാളുടെ ബോഡി ഉള്ളൂലെന്ന് പറയുക, എന്താണല്ലേ. അതൊന്നും പാടരുത്, ഞാനൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. റഹ്മാൻ സാറിന്റെ പാട്ടുകൾ തന്നെ പാടാം. ഹൈ പിച്ചുള്ള പാട്ടുകൾ പാടുമ്പോൾ നല്ല സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പാട്ടുകൾ ചൂസ് ചെയ്യാണ്. തെറ്റുകൾ എല്ലാവരും ക്ഷമിക്കണം. ek para
എനിക്ക് ശരിക്കും ഏത് മൊമെന്റ് ആണ് ഓർമ്മ വന്നതെന്ന് അറിയോ? ഞാൻ ഇതേപോലെ നിന്നിട്ടുള്ളത് അന്ന് രതീഷ് കണ്ടെടുക്കും ദാസന്റെ സൗണ്ട് പാടുന്നത്. അതേ മൊമെന്റ് ഇപ്പൊ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ തോന്നി. സത്യം പറഞ്ഞ നിങ്ങളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇനി ഇത് പ്ലസ് ആണെന്ന് തോന്നണമെങ്കിൽ വീട്ടിൽ വന്ന് പാടിത്തരയെ മാറുകയുള്ളൂ. മേടയിരുന്ന് കുശുക്കുന്നവരാണെങ്കിലും ഷാപ്പിരുന്ന് പറയുന്നവരാണെങ്കിലും നമുക്ക് കായികമായും നിയമപരമായും നേരിടാം. ഇവിടെ വന്ദേ മാതരം ഒക്കെ പാടുമോ? വന്ദേ മാതരം ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് അല്ല. മനസ്സിലായി? അതെ, ഞാനത് എനിക്ക് റെക്കോർഡിംഗ് പർപ്പസിന് പാടാൻ ബുദ്ധിമുട്ടില്ല. ആഗ്രഹങ്ങൾ കൊണ്ട് ചോദിക്കുന്നതാണ്, കാരണം ആ ഹൈ പിച്ചില് വന്ദേ മാതരത്തിന്റെ ഹൈ പിച്ച് കിടക്കണ കിടപ്പറിയല്ലോ. അത് അതെത്തും. അത് റഹ്മാൻ സാർ, ഭാഗ്യവശാൽ റഹ്മാൻ സാർ പാടുന്ന ഹൈ പിച്ച് എത്തുന്നുണ്ട്. അപ്പൊ അടുത്ത പാട്ട് ഏതാ നമുക്ക് വേണ്ടി പാടാൻ പോണേ? മുസ്തഫ മുസ്തഫ എന്നുള്ള. കല്ലൂരി വാസം സ്റ്റുഡൻസ് മനമോർ വന്ന മനമേ ും മുള്ളും ഇറക്കും നട്പുക്കു റാഗിൻ കൂട പാതൈ വകുക്കും നൻപനൊരുവൻ വന്ന പിറകു പിന്നെ തൊടലാം മുന്തൻ ചിറകു വാനുക്കും മെല്ലയുണ്ട് നട്പുക്കില്ലയേ തുമ്മം വരലാം ഇന്നും വരലാം നൻപനൊരുവൻ പങ്കു പെറലാം കല്ലൂരി നട്പുക്കില്ലേ നമ്മുടെ അങ്കമാലി ആഡ്ലക്സിൽ വെച്ചിട്ട് ഇതേപോലെ ഇരുന്ന് എല്ലാരും ചേർന്ന് പാടുന്നുണ്ട്. അത് ഒറിജിനൽ എ ആർ റഹ്മാൻ ഷോവിനായിരുന്നു. അതെ, അതേ ഫീൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റി നിഖിലിന്. വെരി വെൽ നന്ദി, വെരി വെൽ. ഒരു പാട്ടും കൂടി ആലോ. പിന്നെ ഈ പറഞ്ഞ പോലെ താഴെ പാടുമ്പോൾ യാത്ര ചെയ്തതിന്റെയും ചുമട പ്രശ്നം കാരണം ഞാൻ ഹൈ തന്നെ പാടാം. താഴെ വരുമ്പോ ഡീറ്റെയിൽ കുറവ് തോന്നുന്നുണ്ട്. ഹൈയില് റഹ്മാൻ സാർ എടുക്കുന്ന, എനിക്ക് അത്രയും മ്യൂസിക് അറിയില്ല, പക്ഷെ ആ എടുക്കുന്ന സ്റ്റൈലൊക്കെ പക്കയായിട്ട് വരണ പോലെ തോന്നിട്ടോ. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ ഹൈ പാടുമ്പോൾ ഫോൾസിൽ പാടുമ്പോൾ സിമിലാരിറ്റീസ് ഉണ്ട്, അദ്ദേഹത്തിനായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. പിന്നെ അദ്ദേഹം എടുക്കുന്ന ചില പ്രൊനൗൺസേഷൻസും കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്താൽ അങ്ങനെ തോന്നും. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിനെ സത്യം പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. ഇമിറ്റേറ്റ് ചെയ്താൽ ഇതിലേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് റഹ്മാൻ സാറായിട്ട് തന്നെ നമുക്ക് തോന്നും. ചെയ്തോ? ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ഇമിറ്റേറ്റ് ചെയ്തിട്ട് റഹ്മാൻ സാറെ ഈ പാട്ടിൽ പാടി നോക്കാം. നമുക്ക് അതിൽ വലിയ തെറ്റായിട്ട് തോന്നാറില്ല, കാരണം കോമഡി ഉത്സവത്തിന്റെ ഫ്ലോർ ആണ്. തീർച്ചയായിട്ടും അറിയാം, അറിയാം.
സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഡിഫൈനിങ് മൊമെന്റ്സ് ഉണ്ടാവും, അതായത് ചരിത്ര മുഹൂർത്തങ്ങളുണ്ടാവും കോമഡി ഉത്സവത്തിൽ. ഇത് അതിലൊരെണ്ണമാണ് അത് തന്നതിന് നിഖിലേ. താങ്ക് യു, താങ്ക്സ് ലോട്ട് നിഖിൽ. താങ്ക് യു നിഖിലേ. സങ്കടം വരുന്ന അത്രയും മനസ്സ് തട്ടിയ കണ്ണേറിയാറുണ്ട്, അല്ലെങ്കിൽ സന്തോഷം അൾട്ടിമേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ചിരിച്ച് കണ്ണേറിയാറുണ്ട്. പക്ഷേ സംഗീതം കേട്ടിട്ട് ചില സമയങ്ങളിൽ ചില വയലിനൊക്കെ കേൾക്കുമ്പോൾ കണ്ണേറിയാറുണ്ട്. പക്ഷെ ഇന്ന് ആ ഏലേലോ പാടിയില്ലേ, അപ്പം മുതൽ എൻ്റെ കണ്ണേറിഞ്ഞിരിക്കുക. ഇത് ബസറിട്ടേക്കണല്ല, എന്താണ് ആ വികാരം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരിക്കലും വിളക്ക് അണച്ചു വെക്കാൻ പറ്റില്ല, ഒരു നാൾ തെളിഞ്ഞു തന്നെ വരും. തെളിഞ്ഞതാണ് ഇവിടെ. നിങ്ങളൊന്നും മാറി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ മുന്നോട്ട് നിൽക്കേണ്ടവരാണ്. ഇവിടെയല്ല, മുന്നിലാണ് നിൽക്കേണ്ടത്. ഒരിക്കലും ഉണ്ടല്ല, നമ്മളൊന്നും അല്ലാന്ന് പറഞ്ഞ് ഇനി മുതൽ ഇടിച്ചു താത്തരുത്. അംഗീകരിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിഖിലിന്റെ ഏറ്റവും വലിയ ദോഷമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിഖിലിന്റെ കുറ്റവും കുറവ് നിഖിൽ നാട്ടുകാരത്ത് വിളിച്ച് പറയും. ഇത് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല, പക്ഷേ നിഖിൽ പറഞ്ഞോട് നമ്മൾ ശ്രദ്ധിക്കും. അതെ, ഈ മനുഷ്യൻ പാട്ടുകാരനല്ല പാട്ടുകാരനല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇനി പൊട്ടരാണോ അല്ലെങ്കിൽ നിങ്ങൾക്കും എല്ലാ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളിത് ഒരിക്കലും മെലോഡൈൻ ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തല്ല, ഇവിടെ ലൈവായിട്ട് നടന്നത്. നിങ്ങൾ ഓവർ റേറ്റ് ചെയ്യേണ്ട ആളല്ല, നിങ്ങൾ റേറ്റഡ് ആണ്. അപ്പൊ ഒരിക്കലും അണ്ടർ റേറ്റ് ചെയ്യല്ലേ. നിഖിലെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഈ എപ്പിസോഡ് കഴിയുമ്പം അവരൊരു ഗായകൻ എന്ന് അവരുടെ മനസ്സിൽ എടുത്തു പറയുന്ന ഒറ്റ പേര് നിഖിലെ. ഞാനത് പറയാൻ കാര്യം വെച്ചാൽ ഒരു വലിയൊരു ആയുധം തന്നെ ഉണ്ട്. നെഗറ്റീവ് കമൻറ്റുകൾ പറയുമ്പോൾ അതിനെതിരെ തിരിച്ചടിക്കാൻ ഒരു ആയുധമാണ് നിഖിലിൻ്റെ പാട്ടെന്ന് പറയുന്നത്. ഒറ്റ പാട്ട് മതി, ഏതെങ്കിലും ഒരു പാട്ട് മതി. നമ്മൾ കോമഡി ഉത്സവത്തിന് ഇവിടെ നിന്ന് പലരുടെയും പാട്ടുകൾ കേട്ടിട്ടുണ്ട്, പല മിമിക്രിയും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിശയിപ്പിക്കുന്ന ഒരെണ്ണം പണ്ട് രതീഷ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇവിടെ വന്ന് പാടി, ദാസേൻ്റെ വോയിസ്. അതിനുശേഷം മിഥുൻ പറഞ്ഞ പോലെ കേട്ട് കോരി തരിച്ചിരുന്നു പോയ, ഞെട്ടിപ്പോയ, അത്ഭുതത്തോടെ കേട്ടിരുന്ന ഒരു പാട്ട് നിഖിലിൻ്റെ ആണുള്ളത്. നിഖിലിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഒരു സംഭവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടിയിട്ടേ ഒരു വാർത്ത ഉണ്ടാക്കി വിടുക എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംഭവം ഇങ്ങനെയായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടിയിട്ട് ഇത് വെറും പറ്റിപ്പാണ് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് എന്തെളുപ്പമാണ്. അതിൻ്റെ പേരിൽ പുള്ളിക്കൊന്ന് പ്രൂവ് ചെയ്യാനായിട്ടൊന്ന് ലൈവ് പോയി പാടണമെങ്കിൽ പോലും പറ്റാത്ത സ്ഥിതിയായി. 28 ദിവസം പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ആയി. എത്രത്തോളം അദ്ദേഹം ഡിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു, എത്ര വേഴ്സ് കമൻസ് കണ്ടതാണ്. എപ്പോഴും ഈ വാർത്ത കൊടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഈ ക്ലിക്ക് കിട്ടാൻ വേണ്ടി ചെയ്യാതെ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞു കൊടുക്കുക. അതേത് മാധ്യമമാണല്ലോ, ഒരു പാട്ടും കൂടി കൊതിയാണ്, ഒരു അടിപൊളി പാട്ടും കൂടി നമുക്ക് സന്തോഷമായിട്ട് ഒന്ന് പിരിയും. क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है गन कही, जो है गन सुनी, वो बात क्या है बता मितवा, कहे धड़कने तुझसे क्या मितवा, मेरे मन ये बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है गन कही, जो है गन सुनी, वो बात क्या है बता मितवा, റഹ്മാന്റെ ഒരുപാട് ലൈവ് ഷോസ് കാണുന്നുണ്ടല്ലേ, ഇനിയും തുടർന്ന് കണ്ടോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഈസ് എൻ അമേസിംഗ് സിംഗർ, പുള്ളി എത്ര താഴ്ത്തി കാണിച്ചാലും ഈസ് എൻ അമേസിംഗ് സിംഗർ, അമേസിംഗ് വോയിസ്. കുറച്ച് ദിവസത്തേക്കെങ്കിലും അദ്ദേഹത്തെ വിഷമിച്ച് ഫേക്ക് ആണെന്ന് പറഞ്ഞ എല്ലാവർക്കുള്ള മറുപടിയാണ് ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ട് വരല്ലേ. നിഖിൽ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. രണ്ടുപേരെ ഏൽപ്പിക്കട്ടെ. ഓക്കേ.